ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശാന്തപുരം ഇസ്ലാമിയ കോളേജ് 2000 ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയായി അൽ ജാമിയ അൽ ഇസ്ലാമിയയായി ഉയർത്തപ്പെട്ടു. ജാമിയ ആയ ശേഷം നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഈ കാലയളവിൽ 2000 മുതൽ 2018 വരെ പഠിച്ച് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വലിയ വലിയ ആളുകളായി തീർന്നു. ആ വലിയ ആളുകളെ സംബന്ധിച്ച്, അവരിൽ ചിലരെ സംബന്ധിച്ച് ഉള്ള വർത്തമാനങ്ങളാണ് നമ്മൾ ഇനി കാണാനും കേൾക്കാനും പോകുന്നത്. ഞാൻ ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർത്തത് ഷിഹാബ് പൂക്കോട്ടൂർ. അൽ ജാമിയ അൽ ഇസ്ലാമിയയിൽ നിന്ന് ഉസൂലുദ്ദീൻ. ഹൈദരാബാദിലെ ഇഫ്ലുവിൽ നിന്ന് അറബിക് ആൻഡ് സോഷ്യോളജിയിൽ MA. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജേർണലിസത്തിൽ ഡിപ്ലോമ എന്നിവ നേടി. നിലവിൽ അധ്യാപകനായി ജോലി ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി, കേരള ശൂറ അംഗം, കേന്ദ്ര പ്രതിനിധി സഭാ അംഗം എന്നീ ചുമതലകൾ വഹിക്കുന്നു. കേരള മുസ്ലിം ഹെറിറ്റേജ് ഫൗണ്ടേഷൻ കോർഡിനേറ്റർ, SIO സംസ്ഥാന പ്രസിഡന്റ്, സോളിഡാരിറ്റി സംസ്ഥാന സമിതി അംഗം, ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ കൗൺസിൽ ഇന്ത്യ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ആലി മുസ്ലിയാർ ദേശവ്യവഹാരങ്ങൾക്കും ബ്രിട്ടീഷ് ആഖ്യാനങ്ങൾക്കുമിടയിൽ എന്ന പുസ്തകവും ആധിപത്യത്തിന്റെ സവർണ മുഖങ്ങൾ എന്ന ഗവേഷണ പ്രബന്ധവും രചിച്ചു. നഹാസ് മാള. അൽ ജാമിയ അൽ ഇസ്ലാമിയിൽ നിന്ന് ഉസൂലുദ്ദീൻ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ഫാക്കൽറ്റി ഓഫ് ലാംഗ്വേജസിൽ നിന്ന് PG നേടി. ഫറൂഖ് കോളേജിൽ നിന്ന് BA അറബിക്, MA അറബിക്, MA ഇംഗ്ലീഷ് എന്നിവയും ഫറൂഖ് കോളേജിൽ നിന്ന് തന്നെ അറബിക്കിൽ PhD കരസ്ഥമാക്കി. SIO ദേശീയ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ISSL ജേർണലുകളിൽ ലേഖനങ്ങൾ എഴുതുകയും തുർക്കിയിലും സുഡാനിലും നടന്ന അന്താരാഷ്ട്ര സെമിനാറുകളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റാണ്. നമുക്കൊരു കിനാവ് ഉണ്ടാവണം. നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് പോലെ അല്ലാഹുവിൻ്റെ അർശിൻ്റെ ചാരത്ത് ഒരു സംഘം ആളുകളുണ്ടാവും. CT സുഹൈബ്. അൽ ജാമിയ അൽ ഇസ്ലാമിയയിൽ നിന്ന് ഉസൂലുദ്ദീൻ ബിരുദവും കുല്ലിയത്തുൽ ഖുർആനിൽ നിന്ന് PG പൂർത്തിയാക്കി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിസ്റ്റിങ്ഷനോടെ BA ഇംഗ്ലീഷ്, MA അറബിക് ഡിഗ്രികൾ കരസ്ഥമാക്കി. ജമാഅത്തെ ഇസ്ലാമി അംഗമാണ്. നിലവിൽ സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടറിയും ഫറോഖ് ഇർഷാദിയ കോളേജിൽ വിസിറ്റിംഗ് ലെക്ചററുമാണ്. SIO സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി, അൽ ജാമിയ ലെക്ചറർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. PM സ്വാലിഹ്. അൽ ജാമിയ അൽ ഇസ്ലാമിയയിൽ നിന്ന് AIC കോഴ്സ്, PGDIEF എന്നിവ കരസ്ഥമാക്കി. ഫറൂഖ് കോളേജിൽ നിന്ന് BCOM, MCOM, MBA, NET, CMACA എന്നിവ കരസ്ഥമാക്കി. SIO സംസ്ഥാന പ്രസിഡന്റ്, SIO അഖിലേന്ത്യാ സെക്രട്ടറി, സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. പയ്യനാട് MET ട്രസ്റ്റ് ചെയർമാൻ, മഞ്ചേരി ഇഷാഅത്തുൽ ഇസ്ലാം ട്രസ്റ്റ് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ ഇപ്പോൾ വഹിക്കുന്നു. AICL ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഇംപെക്സ് AGM, ഫറൂഖ് കോളേജിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗത്തിൽ ഗസ്റ്റ് ലെക്ചറർ തുടങ്ങിയ ചുമതലകൾ വഹിച്ചിരുന്നു. മാധ്യമം ദിനപത്രത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണിപ്പോൾ. ഡോക്ടർ അൻസാർ അബൂബക്കർ. അൽ ജാമിയ അൽ ഇസ്ലാമിയയിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്നും 2009 ജേർണലിസത്തിൽ MA PhD കരസ്ഥമാക്കി. ഡോക്ടർ നജ്മുദ്ദീൻ അർബക്കാനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും ഒരു പഠനം എന്നതായിരുന്നു ഗവേഷണ പ്രബന്ധത്തിൻ്റെ വിഷയം. ജമാഅത്തെ ഇസ്ലാമി അംഗമാണ്. ഫ്രറ്റേണിറ്റി ദേശീയ പ്രസിഡന്റ്, സോളിഡാരിറ്റി ജനറൽ കൗൺസിൽ മെമ്പർ, ജമാഅത്ത് ഏരിയ സമിതി അംഗം,
വെൽഫെയർ പാർട്ടി ഫെഡറൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്നു. SIO ദേശീയ സെക്രട്ടറി, SIO സെൻട്രൽ അഡ്വൈസറി കൗൺസിൽ മെമ്പർ, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി സോണൽ പ്രസിഡന്റ്, വണ്ടൂർ വനിതാ ഇസ്ലാമിയ കോളേജ് പ്രിൻസിപ്പൽ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഡോക്ടർ അബ്ദുൽ വാസിയ അൽജാമിയ അൽ ഇസ്ലാമിയയിൽ നിന്ന് ഉസൂലുദ്ദീൻ ബിരുദവും ഫാക്കൽറ്റി ഓഫ് ദാവയിൽ നിന്ന് PG നേടി. തുടർന്ന് മലേഷ്യൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ബിരുദവും ന്യൂനപക്ഷ കർമ്മശാസ്ത്രം മക്കാസിദു ശരിയായുടെ വെളിച്ചത്തിൽ കേരള മുസ്ലിങ്ങൾ ഉദാഹരണം എന്ന വിഷയത്തിൽ PhD കരസ്ഥമാക്കി. ഖത്തർ ഫൗണ്ടേഷനിൽ നിന്ന് ഒരു മാസത്തെ ഡിബേറ്റ് ട്രെയിനിങ് പൂർത്തിയാക്കി. ഇത്തിഹാദുൽ ഉലമ കേരള സംസ്ഥാന പ്രവർത്തക സമിതി, ശാന്തപുരം അൽ ജാമിയ അൽ ഇസ്ലാമിയ അക്കാദമിക് കൗൺസിൽ എന്നിവയിൽ അംഗമാണ്. ഇസ്ലാം ഓൺലൈൻ വെബ്സൈറ്റ് ചീഫ് എഡിറ്റർ, ബോധനം ത്രൈമാസിക സബ് എഡിറ്റർ എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. വിവിധ ദേശീയ അന്തർദേശീയ സെമിനാറുകളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും പ്രമുഖ ജേർണലുകളിൽ ഗവേഷണ പ്രബന്ധങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ശാന്തപുരം അൽ ജാമിയ അൽ ഇസ്ലാമിയ ശരിയ ഫാക്കൽറ്റി ഡീനാണ്. അങ്ങനെ നേരത്തെ തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ലിറിക്സിൽ പെടുന്ന ഒന്നായിരുന്നു നേറ്റീവ് ബാപ്പയ്ക്ക് എഴുതിയ ലിറിക്. അത് കോളേജ് ടൈമിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു പോയായിരുന്നു. മുഹ്സിൻ പരാരി അൽ ജാമിയ അൽ ഇസ്ലാമിയ ശരിയ ഫാക്കൽറ്റിയിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കി. SIO ഷൂറ മെമ്പർ, SIO മലപ്പുറം ജില്ലാ സമിതി അംഗം, ശരിയ യൂണിറ്റ് പ്രസിഡന്റ് എന്നീ ഉത്തരവാദിത്വങ്ങൾ വഹിച്ചിട്ടുണ്ട്. പ്രബോധനം വാരികയുടെ എഡിറ്റോറിയൽ അസിസ്റ്റന്റായി സേവനം ചെയ്തിട്ടുണ്ട്. 2012 മുതൽ സിനിമാ രംഗത്ത് സജീവമായി. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ 2018 മികച്ച തിരക്കഥാകൃത്തിനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കി. സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിന്റെ തിരക്കഥയ്ക്ക് സക്കരിയ മുഹമ്മദിനൊപ്പമാണ് പുരസ്കാരം പങ്കിട്ടത്. മാമുക്കോയയെ കേന്ദ്ര കഥാപാത്രമാക്കി 2012 നാറ്റീവ് ബാപ്പ, 2016 നാറ്റീവ് സൺ എന്നീ മ്യൂസിക് ആൽബങ്ങൾ സംവിധാനം ചെയ്തു. 2013 പുറത്തിറങ്ങിയ ഹർഷത് സംവിധാനം ചെയ്ത ദായോം 12 എന്ന സിനിമയ്ക്ക് സംഭാഷണം എഴുതി. 2013 പുറത്തിറങ്ങിയ 5 സുന്ദരികൾ, 2014 റിലീസായ ലാസ്റ്റ് സപ്പർ എന്നീ സിനിമകളുടെ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചു. 2019 മികച്ച മലയാള സിനിമകളിലൊന്നായ ആഷിഖ് അബു സംവിധാനം ചെയ്ത വൈറസ് എന്ന സിനിമയുടെ മുഖ്യ തിരക്കഥാകൃത്തായിരുന്നു. 2019 പുറത്തിറങ്ങിയ തമാശ എന്ന സിനിമയിലെ 2 ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് മുഹ്സിൻ പരാരിയാണ്. സക്കരിയ മുഹമ്മദ് സംവിധാനം ചെയ്യുന്ന ഹലാൽ ലവ് സ്റ്റോറിയുടെ തിരക്കഥ സക്കരിയക്കൊപ്പം മുഹ്സിനാണ് എഴുതിയിരിക്കുന്നത്. KL 10 എന്ന സിനിമയ്ക്ക് ശേഷം തല്ലുമാല എന്ന സിനിമയാണ് മുഹ്സിന്റെ അടുത്ത സ്വതന്ത്ര സംവിധാന സംരംഭം. CT അബൂദർ അൽജാമിയ അൽ ഇസ്ലാമിയയിൽ നിന്ന് ഉസൂലുദ്ദീൻ കോഴ്സും കുല്ലിയത്തുൽ ഖുർആനിൽ നിന്ന് PG കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഫ്ദലുൽ ഉലമ ബിരുദവും കരസ്ഥമാക്കി. ഡോക്ടർ യൂസുഫുൽ കർലാവിയുടെ സഹനം, തവക്കുൽ, വിശ്വാസ സ്വാതന്ത്ര്യം, ഡോക്ടർ ഇനായത്തുള്ള സുബ്ഹാനിയുടെ ഖുർആൻ ചരിത്രം, സത്യവും മിഥ്യയും എന്നീ പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തു. ഇസ്ലാമിക വിജ്ഞാനകോശത്തിലെ ചില ലേഖനങ്ങൾ എഴുതി. സുനനു തുർമുദിയിലെ പരിഭാഷയിലും UAE ഔകാഫിന്റെ ചില പുസ്തകങ്ങളുടെ പരിഭാഷയിലും മജ്ലിസ് ടെക്സ്റ്റ് ബുക്ക് തയ്യാറാക്കുന്നതിലും പങ്കാളിത്തം വഹിച്ചു. നിലവിൽ ഇസ്ലാം ഓൺ ലൈവിൽ ഹദീസ് പങ്ക്തി കൈകാര്യം ചെയ്യുന്നു. നിസാർ പുതുവന അൽജാമിയ അൽ ഇസ്ലാമിയയിൽ നിന്ന് ഉസൂലുദ്ദീൻ ബിരുദം കരസ്ഥമാക്കി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ നിന്നും ജേർണലിസത്തിൽ ഡിപ്ലോമ നേടി. മികച്ച അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകനുള്ള ദേശീയ മാധ്യമ അവാർഡ്, നാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യൻ മാധ്യമ പുരസ്കാരം, യുണൈറ്റഡ് നാഷൻ പോപ്പുലേഷൻ ഫസ്റ്റ് മാധ്യമ പുരസ്കാരം, ഗ്ലാഡ്ലി മീഡിയ അവാർഡ്, ഇന്ത്യ പ്രസ് ക്ലബ് ഫോർ നോർത്ത് അമേരിക്ക മാധ്യമ പുരസ്കാരം, ഗ്രീൻ റിബൺ മാധ്യമ പുരസ്കാരം, അംബേദ്കർ മാധ്യമ അവാർഡ്, കേരള മീഡിയ അക്കാദമി ഫെലോഷിപ്പ്, യുനിസെഫ് സ്പെഷ്യൽ അച്ചീവ്മെന്റ് മീഡിയ പുരസ്കാരം എന്നിവ കരസ്ഥമാക്കി. നിലവിൽ DC ബുക്സിനായി
ലവ് ജിഹാദ് പ്രമേയമാക്കിയുള്ള നോവലിന്റെ പണിപ്പുരയിലാണ്. ഇപ്പോൾ മാധ്യമം ദിനപത്രത്തിൽ സബ് എഡിറ്ററായി ജോലി ചെയ്യുന്നു. ശാന്തൃത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വലിയ വിശാലമായ ലൈബ്രറി. ബഷീർ തൃപ്പനച്ചി അൽജാമിയ അൽ ഇസ്ലാമിയയിൽ നിന്ന് ഉസൂലുദ്ദീൻ ബിരുദവും ഫാക്കൽറ്റി ഓഫ് ദാവയിൽ നിന്ന് പി ജിയും കരസ്ഥമാക്കി. വണ്ടൂർ എറിയാട് എ യു പി സ്കൂൾ അധ്യാപകനാണ്. സോളിഡാരിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ, ഫ്രറ്റേണിറ്റി സംസ്ഥാന കമ്മിറ്റി അംഗം, ഫ്രറ്റേണിറ്റി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ ചുമതലകൾ വഹിക്കുന്നു. ശാന്തപുരം അൽജാമിയ പി ജി കോർഡിനേറ്റർ, അൽജാമിയ തംഹീദി ഫാക്കൽറ്റി അധ്യാപകൻ, ബോധനം ദ്വൈമാസിക സബ് എഡിറ്റർ, ശാന്തപുരം അൽജാമിയ റിസർച്ച് സെന്റർ കോർഡിനേറ്റർ, പ്രബോധനം വാരിക സഹപത്രാധിപർ, മജ്ലിസ് മദ്രസ പാഠപുസ്തക നിർമ്മാണ കമ്മിറ്റി അംഗം എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ആനുകാലികങ്ങളിൽ നിരവധി ലേഖനങ്ങളും ഫീച്ചറുകളും അഭിമുഖങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പി പി ജുമൈൽ അൽജാമിയയിൽ നിന്നും ഉസൂലുദ്ദീനിൽ ബിരുദവും ഖുർആൻ ഫാക്കൽറ്റിയിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അറബി ഭാഷയിൽ പി ജി നേടി. നിലവിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറിയാണ്. ഇസ്ലാം ഓൺലൈൻ സബ് എഡിറ്റർ, എസ് ഐ ഒ സംസ്ഥാന സെക്രട്ടറി, പ്രബോധനം സബ് എഡിറ്റർ എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ആനുകാലികങ്ങളിൽ ലേഖനങ്ങളും വിവർത്തനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഐ പി എച്ചിൻ്റെയും എസ് ഐ ഒവിൻ്റെയും പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എസ് സൈഫുദ്ദീൻ കുഞ്ഞു അൽജാമിയ അൽ ഇസ്ലാമിയയിൽ നിന്ന് ഉസൂലുദ്ദീൻ കോഴ്സും ദാവയിൽ പി ജിയും പൂർത്തിയാക്കി. ഡൽഹിയിലെ ജാമിയ ഹംദർദിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റഡീസിൽ എം എ, ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ എം എ, വെസ്റ്റേഷ്യൻ സ്റ്റഡീസിൽ എം ഫിൽ, ഇന്ത്യ അറബ് കൾച്ചറൽ സെന്ററിൽ നിന്ന് ഗൾഫ് സ്റ്റഡീസിൽ സി എച്ച് സി എന്നിവ കരസ്ഥമാക്കി. ജാമിയ മില്ലിയയിൽ നിന്ന് തന്നെ ടർക്കിഷ് ലാംഗ്വേജ് പ്രോഗ്രാമിൽ നിന്ന് 3 വർഷത്തെ പഠനത്തിലൂടെ ടർക്കിഷ് ഭാഷയിൽ സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, അഡ്വാൻസ് ഡിപ്ലോമ എന്നിവ കരസ്ഥമാക്കി. പേർഷ്യ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 3 വർഷത്തെ പേർഷ്യൻ ഭാഷാ പഠനത്തിലൂടെ സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, അഡ്വാൻസ് ഡിപ്ലോമ എന്നിവ നേടി. 2017 ജാമിയ മില്ലിയ ഇസ്ലാമിയയിലെ ടർക്കിഷ് ലാംഗ്വേജ് പ്രോഗ്രാമിൽ ഗസ്റ്റ് ലെക്ചററായി ജോലി ചെയ്തു. നിലവിൽ അസാമിലെ ഗുവാഹട്ടി യൂണിവേഴ്സിറ്റിയിൽ പേർഷ്യൻ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. ഡോക്ടർ മുനീർ മുഹമ്മദ് റഫീഖ് അൽജാമിയ അൽ ഇസ്ലാമിയയിലെ ഫാക്കൽറ്റി ഓഫ് ദാവയിൽ നിന്ന് പി ജിയും മലേഷ്യൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രിയും പി എച്ച് ഡിയും കരസ്ഥമാക്കി. ശാന്തപുരം അൽജാമിയയിൽ റിസർച്ച് കോർഡിനേറ്ററായി ജോലി ചെയ്യുന്നു. ഇസ്ലാം പാഠശാല വെബ്സൈറ്റിന്റെ കണ്ടന്റ് എഡിറ്ററായിരുന്നു. മലപ്പുറത്തെ മതസഹവർത്തിത്വം, ശരിയത്തിന്റെ നൈതിക സാമൂഹിക ലക്ഷ്യങ്ങൾ, ബഹുസ്വര സമൂഹത്തിൽ ഒരു അപഗ്രഥനം എന്നീ രചനകൾ നിർവഹിച്ചിട്ടുണ്ട്. ഡോക്ടർ അലിഫ് ഷക്കൂർ കെ ടി ശാന്തപുരം ഇസ്ലാമിയ കോളേജിലും അൽജാമിയയിലും പഠിച്ചു. ദവയിൽ പി ജിയും പൂർത്തിയാക്കി. ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബി എ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇസ്ലാമിക് സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദവും പി എച്ച് ഡിയും കരസ്ഥമാക്കി. നിലവിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറിയാണ്. എസ് ഐ ഒ അഖിലേന്ത്യാ സെക്രട്ടറി, എസ് ഐ ഒ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു. ഞാൻ കോളേജിൽ പഠിച്ചിരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള അൽജാമിയ അൽ ഇസ്ലാമിയ ശാന്തപുരം, ശാന്തപുരം ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അഷ്കർ കബീർ അൽജാമിയ അൽ ഇസ്ലാമിയയിൽ നിന്ന് ഉസൂലുദ്ദീൻ ബിരുദം കരസ്ഥമാക്കി. എസ് ഐ ഒ തിരുവനന്തപുരം ജില്ലാ സമിതി അംഗമായിരുന്നു. ഇത്തിരി ദേശങ്ങൾ, ഒത്തിരി വിശേഷങ്ങൾ, പുറപ്പെട്ടവൻ്റെ വീട്, അലഞ്ഞലഞ്ഞ്, അതിലലിഞ്ഞ് എന്നിവയാണ് അഷ്കർ കബീറിൻ്റെ സഞ്ചാരകൃതികൾ. അലി മണിക് ഫാൻ എ മാൻ ഇൻ മില്യൺ എന്ന ഡോക്യുമെൻ്ററിയുടെ ക്രിയേറ്റീവ് ഹെഡാണ്. അസം കലാപം അറിയപ്പെടാത്ത യാഥാർത്ഥ്യങ്ങൾ, ബോഡി വിതൗട്ട് സോൾ എന്നീ ഡോക്യുമെൻ്ററികൾ സംവിധാനം ചെയ്തു. കെ മുഹമ്മദ് നിഷാദ് അൽജാമിയ അൽ ഇസ്ലാമിയയിൽ നിന്നും ഉസൂലുദ്ദീൻ കോഴ്സും ദാവയിൽ പി ജിയും പൂർത്തിയാക്കി. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബിക്കിൽ എം എ ബിരുദം നേടി. തുടർന്ന്
ഹൈദരാബാദിലെ ഇഫ്ലുവിൽ നിന്ന് PhDയും കരസ്ഥമാക്കി. സോളിഡാരിറ്റി മലപ്പുറം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സമിതി അംഗവുമാണ്. SIO ദേശീയ സെക്രട്ടറി, അൽജാമിയ സീനിയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു. അൽജാമിയ അൽ ഇസ്ലാമിയയിൽ നിന്ന് ഉസൂലുദ്ദീനിൽ ബിരുദവും അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റഡീസിൽ PGയും കരസ്ഥമാക്കി. SIO സംസ്ഥാന ജനറൽ സെക്രട്ടറി, കേന്ദ്ര ശൂറ അംഗം, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. നിലവിൽ UAE യൂത്ത് ഇന്ത്യ ശൂറ അംഗമാണ്. ഡോക്ടർ VM സാഫിർ. അൽജാമിയ അൽ ഇസ്ലാമിയയിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും അലിഗർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA PhDയും കരസ്ഥമാക്കി. സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടറി, SIO അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി സോണൽ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. വിവിധ അറബി പത്രമാസികകളിൽ പഠനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ദേശീയ അന്തർദേശീയ സെമിനാറുകളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ അൽജാമിയ അൽ ഇസ്ലാമിയയിൽ സ്റ്റുഡൻസ് അഫയേഴ്സ് ഡീനായി സേവനമനുഷ്ഠിക്കുന്നു. ഡോക്ടർ M അബ്ദുൽ ജലീൽ അൽജാമിയ അൽ ഇസ്ലാമിയയിൽ നിന്ന് ബിരുദവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബി സാഹിത്യത്തിലും അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഭാഷാശാസ്ത്രത്തിലും ബിരുദാനന്തര ബിരുദവും BEd കരസ്ഥമാക്കി. 2014 നാഗരികതയെക്കുറിച്ചുള്ള മലിക് ബിൻ നബിയുടെ ചിന്തകൾ എന്ന വിഷയത്തിൽ കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് PhD ലഭിച്ചു. 2012 മുതൽ ഫാറൂഖ് കോളേജിൽ അറബിക് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ കേരള ശൂറ അംഗമായിരുന്നു. കോഴിക്കോട് IPH പുറത്തിറക്കിയ ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പരിഭാഷയിൽ പങ്കുവഹിച്ചു. PP ജസീം. അൽജാമിയ അൽ ഇസ്ലാമിയയിൽ നിന്ന് ഫാക്കൽറ്റി ഓഫ് ലാംഗ്വേജിൽ ഡിപ്ലോമ കരസ്ഥമാക്കി. ഫ്രറ്റേണിറ്റി ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. SIO ദേശീയ സെക്രട്ടറി, SIO സോണൽ അഡ്വൈസറി കൗൺസിൽ മെമ്പർ, SIO മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ദി കമ്പാനിയൻ മാഗസിൻ എഡിറ്ററായിരുന്നു. പ്രബോധനം കഫേ ഡിസെൻസസ്, ദി കമ്പാനിയൻ, മക്തൂബ് മീഡിയ, കാരവൻ ഡെയിലി എന്നിവയിൽ എഴുതിയിട്ടുണ്ട്. നിലവിൽ മീഡിയ വൺ ചാനൽ ഡൽഹി ബ്യൂറോയിൽ സീനിയർ ജേർണലിസ്റ്റായി ജോലി ചെയ്യുന്നു. മെഹദ് മക്ബൂൽ. അൽജാമിയ അൽ ഇസ്ലാമിയയിൽ നിന്നും ഉസൂലുദ്ദീനിൽ ബിരുദവും കുല്ലിയത്തുൽ ഖുർആനിൽ നിന്ന് PGയും കരസ്ഥമാക്കി. പ്രബോധനം വാരികയുടെ സബ് എഡിറ്ററായിരുന്നു. മലർവാടി ബാലസംഘം സംസ്ഥാന സമിതി അംഗമാണിപ്പോൾ. പശു നമുക്ക് എന്തെല്ലാം തരുന്നു എന്ന കവിതാ സമാഹാരവും മഴവഴികൾ എന്ന നോവലും പ്രസിദ്ധീകരിച്ചു. നിലവിൽ മലർവാടി ദ്വൈവാരികയുടെ സബ് എഡിറ്ററാണ്. ഡോക്ടർ അജ്മൽ മമ്പാട്. അൽജാമിയ അൽ ഇസ്ലാമിയയിൽ നിന്ന് ഉസൂലുദ്ദീൻ, ന്യൂഡൽഹി ഹംദർദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റഡീസിൽ MA, PhD എന്നിവ കരസ്ഥമാക്കി. ആനുകാലികങ്ങളിൽ കവിതകൾ, കഥകൾ, ലേഖനങ്ങൾ, യാത്രാനുഭവം, ഫീച്ചർ എന്നിവ എഴുതാറുണ്ട്. ഇവന്റുകൾക്ക് തീം സോങ്സ് രചിക്കാറുണ്ട്. ഹിന്ദു മുസ്ലിം സാംസ്കാരിക സഹജീവിതം, കേരള സമൂഹത്തെക്കുറിച്ചൊരു പഠനം എന്ന വിഷയത്തിൽ ഗവേഷണ പ്രബന്ധം തയ്യാറാക്കിയിട്ടുണ്ട്. നിലവിൽ അൽജാമിയ അൽ ഇസ്ലാമിയയിൽ സേവനമനുഷ്ഠിച്ചു വരുന്നു. ഷമീം ചൂനൂർ. അൽജാമിയ അൽ ഇസ്ലാമിയയിൽ നിന്ന് ഉസൂലുദ്ദീൻ ബിരുദവും ദാവ കോളേജിൽ നിന്ന് PGയും കരസ്ഥമാക്കി. ഇപ്പോൾ സോളിഡാരിറ്റി മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ്. മലപ്പുറം സംവേദനവേദി പ്രസിഡന്റായിരുന്നു. നിലവിൽ സോളിഡാരിറ്റി മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ്. തനിമ സംസ്ഥാന കൗൺസിൽ അംഗമാണ്. ശാന്തപുരം, ഗുരുവര്യന്മാരുടെ ഓർമ്മ പുസ്തകം, CT സാദിഖ് മൗലവി, സ്വർഗം കിനാവ് കണ്ടു നടന്ന ജീവിതം, ഓർമ്മകളിലെ AK എന്നീ പുസ്തകങ്ങളുടെ എഡിറ്ററാണ്. ആനുകാലികങ്ങളിൽ കവിതകൾ, നാടകരചനാ സംവിധാനം എന്നിവ നിർവഹിക്കുന്നു. പ്രബോധനം വാരികയിൽ എഴുതാറുണ്ട്. നിലവിൽ അൽജാമിയ അൽ ഇസ്ലാമിയയിലെ ചീഫ് ലൈബ്രേറിയൻ ആണ്. ഡോക്ടർ മുഹമ്മദ് സ്വബാഹ്. അൽജാമിയ അൽ ഇസ്ലാമിയയിൽ ഉസൂലുദ്ദീൻ ബിരുദം, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബി ഭാഷാ സാഹിത്യത്തിൽ MA, ഇഫ്ലുവിൽ നിന്ന്
അറബി സാഹിത്യത്തിൽ പി എച്ച് ഡി എന്നിവ കരസ്ഥമാക്കി. നിലവിൽ തിരൂർക്കാട് ഇലാഹിയ കോളേജ് പ്രിൻസിപ്പലാണ്. യൂസുഫ് സിബാഹിയുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധം തയ്യാറാക്കിയിട്ടുണ്ട്. ഷഫീ അലി സി പി, അൽജാമിയ അൽ ഇസ്ലാമിയയിലെ ഫാക്കൽറ്റി ഓഫ് ഷരിയയിൽ നിന്ന് ബി എ, ഖത്തറിലെ ഹമദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിൽ എം എസ് സി എന്നിവ കരസ്ഥമാക്കി. ഖത്തർ യൂത്ത് ഫോറം കേന്ദ്ര ശൂറ അംഗമാണ്. നിലവിൽ യുണൈറ്റഡ് നാഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് പാർട്ണർഷിപ്പ് ഓഫീസറായി ജോലി ചെയ്യുന്നു. കെ സി സക്കിയ മുഹ്യുദ്ദീൻ, അൽജാമിയ അൽ ഇസ്ലാമിയയിലെ ഷരിയ ഫാക്കൽറ്റിയിൽ നിന്ന് ബി എ ബിരുദവും ഖത്തർ ഫൗണ്ടേഷന്റെ കീഴിലുള്ള ഹമദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റിയിലെ കോളേജ് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസിൽ നിന്ന് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. നിലവിൽ ഖത്തർ യൂണിവേഴ്സിറ്റിയിലെ അനറബികൾക്കുള്ള അറബി ഡിപ്ലോമ കോഴ്സിൽ വിദ്യാർത്ഥിനിയാണ്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി വിദ്യാഭ്യാസ വിഭാഗം അംഗം, ഖത്തർ കൾച്ചറൽ ഫോറം മെമ്പർ എന്നീ ചുമതലകൾ വഹിക്കുന്നു. സി എസ് ഷാഹിൻ, 2015 അൽജാമിയ ഷരിയ ഫാക്കൽറ്റിയിൽ പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കി ബിരുദവും 2015-2017 ദഅ്‌വ ഫാക്കൽറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബി സാഹിത്യത്തിൽ ബി എ, എം എ എന്നിവ കരസ്ഥമാക്കി. പഠനശേഷം 2017 അൽജാമിയയിൽ തന്നെ അധ്യാപകനായി നിശ്ചയിക്കപ്പെട്ടു. 2018 പ്രബോധനം വാരികയിൽ സബ് എഡിറ്ററായി ചേർന്നു. 2017-2018 പ്രവർത്തന കാലയളവിൽ എസ് ഐ ഒ കേരള സംസ്ഥാന സമിതി അംഗമായി. 2019 മുതൽ എസ് ഐ ഒ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. ഹുസ്ന മുംതാസ്, അൽജാമിയ അൽ ഇസ്ലാമിയയിൽ നിന്ന് ഉസൂലുദ്ദീൻ ബിരുദം പൂർത്തിയാക്കിയ ശേഷം മലേഷ്യൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ പി ജി കോഴ്സ് ചെയ്യുന്നു. ജി ഐ ഒ സംസ്ഥാന കൗൺസിൽ മെമ്പറായിരുന്നു. നിലവിൽ ജി ഐ ഒ കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റാണ്. ആനുകാലികങ്ങളിൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജി ഐ ഒ കോഴിക്കോട് സംഘടിപ്പിച്ച കൊളോക്കിയത്തിൽ മുസ്ലിം ലോകത്ത് മുസ്ലിം വനിതകളുടെ രാഷ്ട്രീയ ഇടപെടലുകൾ എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട്. റബീഹ് മുഹമ്മദ്, അൽജാമിയ അൽ ഇസ്ലാമിയയിൽ നിന്ന് ഉസൂലുദ്ദീൻ, മീഡിയ വൺ അക്കാദമിയിൽ നിന്ന് ടി വി ജേർണലിസത്തിൽ പി ജി ഡിപ്ലോമ എന്നിവ കരസ്ഥമാക്കി. മീഡിയ വൺ ചാനലിൽ ചീഫ് ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റായി ജോലി ചെയ്യുന്നു. ഡോക്ടർ എം കെ മുഹമ്മദ് റയീസ്, 2003-2009 കാലയളവിൽ ശാന്തപുരം അൽജാമിയ അൽ ഇസ്ലാമിയയിലെ ഉസൂലുദ്ദീൻ ഫാക്കൽറ്റിയിൽ പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കി ബിരുദവും 2010 ഫാക്കൽറ്റി ഓഫ് ലാംഗ്വേജസ് ആൻഡ് ട്രാൻസ്ലേഷനിൽ നിന്ന് ഡിപ്ലോമയും കരസ്ഥമാക്കി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലും ബിരുദം നേടി. തുടർന്ന് ഡൽഹി ജെ എൻ യുവിൽ നിന്ന് അറബി ഭാഷയിൽ എം എ, എം ഫിൽ എന്നിവയും ഐക്യരാഷ്ട്രസഭയിലെ ഇംഗ്ലീഷ് അറബിക് ആലങ്കാരിക പ്രയോഗങ്ങളുടെയും നിർദ്ദിഷ്ട പദാവലികളുടെയും വിവർത്തനം ഒരു താരതമ്യ പഠനം എന്ന വിഷയത്തിൽ 2019 പി എച്ച് ഡിയും നേടി. 2012 യുനെസ്കോ വേൾഡ് സമ്മിറ്റ് ഓഫ് ദ ഇൻഫർമേഷൻ സൊസൈറ്റി നോളജ് കമ്മ്യൂണിറ്റിയിൽ പരിഭാഷകനായിരുന്നു. 2018 മുതൽ ന്യൂഡൽഹിയിലെ സൗദി അറേബ്യൻ എംബസിയിൽ പരിഭാഷകനായി ജോലി ചെയ്യുന്നു. ഖത്തറിലെ അൽ ജസീറ, യു എയിലെ ദ നാഷണൽ, തുർക്കിയിലെ ഹിറ മാഗസിൻ, ലണ്ടനിലെ അൽ അറബി, അൽ ജദീദ് തുടങ്ങിയവയിൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2018 ഖത്തറിലെ ഹമദ് ഇബ്നു ഖലീഫ സർവകലാശാലയിൽ നടന്ന 9th അന്താരാഷ്ട്ര പരിഭാഷാ സമ്മേളനത്തിൽ അന്തർദേശീയ സംഘടനകളിലെ വെബ് അധിഷ്ഠിത വിവരവ്യാപന മാർഗങ്ങളിലെ ബഹുഭാഷാ കോർപ്പസിന്റെ സാധ്യതകൾ എന്ന പ്രബന്ധം അവതരിപ്പിച്ചു. അക്കാദമിക് മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ കരസ്ഥമാക്കി ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നും പി എച്ച് ഡി പൂർത്തിയാക്കിയ അൽജാമിയ സന്തതികൾ ഇനിയുമുണ്ട്. ഡോക്ടർ അബ്ദുസ് സാദിഖ്, ഡോക്ടർ വി ടി ഷഫീഖ് അഹമ്മദ്, ഡോക്ടർ കെ അബ്ദുസ്സമദ്, ഡോക്ടർ നിസാം, ഡോക്ടർ കെ അബ്ദുൽ ഗഫൂർ, ഡോക്ടർ മുഹമ്മദ് ഫവാസ്. ശാന്തപുരം ഇസ്ലാമിയ കോളേജ് അൽജാമിയായി പ്രഖ്യാപിച്ചിട്ട് 16 വർഷം പൂർത്തിയാകുന്നു. ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ അക്കാദമിക് മേഖലയിലും
കലാ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലും അൽജാമിയ സന്തതികൾ നേടിയ ഈ നേട്ടങ്ങൾ സ്ഥാപനം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നുവെന്നതിൻ്റെ സൂചനയാണ്.